എന്താ നടക്കുന്നെന്നറിയില്ലല്ലോ. ഒത്തത്തെ കുഴപ്പം, ഇനി എന്തു ചെയ്യും? നമ്മുടെ വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്നല്ലോ. ഇതെങ്ങനെ അറിയാം? ഇവിടെ ഇരുന്നാണല്ലോ അവൻ സംസാരിച്ചത്. ഇതിനു മുമ്പ് അവനെങ്ങനെ എവിടെ വന്ന് സംസാരിച്ച? അങ്ങനെ നടന്നു ഇത് ഇവിടെ ഇവിടെ ഇരുന്ന് എങ്ങനെയാ അവൻ സംസാരിക്കുന്നത്? സംസാരിച്ചപ്പോ ഞാൻ അവനെ കണ്ടില്ലല്ലോ. ഗോൾഡൻ ഫിഷ് എങ്ങനെ വൈറ്റായി മാറി? ഇത് കൃഷി എന്ന ഫിഷല്ല, എന്താ നടക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഇവന്മാരുടെ ഒരു കാര്യം മാറ്റി മാറ്റി ഫോൺ ചെയ്ത് നമ്മളെ ജീവൻ എടുക്കുക. സാർ നട്ടപ്പാതിരക്ക് വിളിച്ചു നടത്തിയിട്ട് അവിടെ പോയില്ലേ ഇവിടെ പോയില്ലേ എന്ന് ചോദിച്ചോണ്ടിരിക്കും. ഖലീഫ, ഒരു കഥ പറയട്ടെ ഞാൻ. എടാ ക്ഷമിക്കടാ, ക്ഷമിക്കേ, നീ എന്തോടാ ഫോൺ എടുക്കാത്തെ? ഓക്കെ ഓക്കെ, പോലീസ് തന്ന എവിഡൻസ് എല്ലാം നിന്റെ കയ്യിലാ ഉള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിലെന്താ ഉള്ളത്, ഏതാ ഉള്ളത് എന്നൊക്കെ എന്റെ അടുത്തൊന്ന് പറഞ്ഞേ. ഹലോ ബ്രോ, നിന്റെ ലൈഫിൽ ഒരു പ്രശ്നം വന്നാ അത് ഞാൻ വന്ന് സോൾവ് ചെയ്യണം. അതെ, എനിക്കൊരു പ്രശ്നമാണെങ്കിൽ ഞങ്ങളെ വലിച്ചെറിയോ അല്ലേ? നിന്റെ സിസ്റ്ററിന് ഒരു ജോലി വേണമെന്ന് എന്റെ അടുത്ത് വന്നില്ലേ, അപ്പൊ ഞാനല്ലേ മേടിച്ചു കൊടുത്തെ? നന്ദിയില്ലാത്ത നായേ. സോറി അനിയ, ടെൻഷനായോണ്ട് പറഞ്ഞതാ. നീ വിചാരിക്കുന്ന പോലെ എനിക്ക് വീഡിയോ അയക്കാൻ പറ്റില്ല, അത്രയ്ക്ക് പ്രധാനപ്പെട്ട. നീ ഒന്നും അയക്കേണ്ട ആവശ്യമില്ല. നീ ആ വീഡിയോയിൽ എന്താ കണ്ടെന്ന് മാത്രം പറയൂ. ആ എവിഡൻസ് പോലീസിന്റെ കയ്യിൽ തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ വീട്ടിൽ വന്ന് കണ്ടോളാം. Ah
ഡാ ഭരത്, ഖലീഫ. സൂപ്പ്, ബിയർ,
ചോറ് തിന്നാലും ഇല്ലെങ്കിലും ബിയർ മാത്രം അടിക്കുന്നുണ്ട്. ഖലീഫ, 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 ഇവിടുന്ന് എങ്ങോട്ട് പോയി തൊല പാല് കിടന്ന് തിളയ്ക്കുന്നല്ലോ. ഖലീഫ, ഖലീഫ, ഇവിടുന്ന് എവിടെയാ പോയി തൊലഞ്ഞത്? ഏ ഖലീഫ, ഏ ഖലീഫ, ഖലീഫ, ഏ അയ്യോ എന്റെ അമ്മച്ചി, ഖലീഫ, ഖലീഫ, ആരാ അത്? വെള്ളം, ഖലീഫ, ഞാൻ പറഞ്ഞതല്ലേ, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാ തെളിവുകളും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പറയുന്ന കേക്ക്, നീ ധൈര്യമായിട്ടിരിക്കുക, മനസ്സിലായോ? സാർ ഒരു മിനിറ്റ്, ആരാ നീ? ഖലീഫ അയച്ചത്. ഈ പെൻ ഡ്രൈവ് സാറിൻ്റെ അടുത്ത് തരാൻ പറഞ്ഞു. കേശവ, അതെ പെരുമാൾ, ഈ പെൻഡ്രൈവ് അവിടെ ഇരിക്കുന്ന സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ട് പോ വേഗം. ആ പറ മോളെ, ഇല്ലെന്നേ ഞങ്ങൾ അന്വേഷിക്കുകയല്ലേ. ദേ നോക്ക് മോളെ, അവനെ ഞങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും, നീ ഒട്ടും ഭയപ്പെടണ്ട. ഒരു നിമിഷത്തേക്ക്, അതിനെല്ലാം പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണുള്ളത്. ഒരു വൃത്തികെട്ട ക്രിമിനലിന്റെ കൂടെ ഇങ്ങനെ ഒരു നീചകൃത്യം ഞാൻ ചെയ്യില്ല സാർ. സാർ ഇത് കണ്ടതോടെ എനിക്ക് പേടി തോന്നുന്നുണ്ട് സാർ. അവിടെ ഷൈൻ ഹോസ്പിറ്റലില് ഭയങ്കരമായൊരു അമാനുഷിക ശക്തി ഉണ്ട് സാർ. അവിടെ ചെല്ലുന്ന ആരെയും അവർ വെറുതെ വിടില്ല സാർ. കുട്ടികൾക്ക് സംഭവിച്ചതും അത് തന്നെയാണ്. ഇതിന്റെ സത്യമറിഞ്ഞ ജീവനോടെ കാണും എന്നുള്ള കാര്യം സംശയമാണ് സാറ്. സാർ തന്ന എവിഡൻസ് ഉണ്ടല്ലോ, അത് കാലെടുത്ത് വെച്ച അതോടുകൂടി നമ്മുടെ കഥ കഴിയും. സാറിന്റെ കൈ കിട്ടിയ ദയവു ചെയ്ത് കത്തിച്ചു കളയണം സാർ. ഇതിനെ കുറിച്ച് ആരോടും പറയരുത് സാറേ. ശങ്കർ ദയാൽ. ആരാ? ശങ്കർ ദയാൽ. ഇവമാരൊക്കെ എവിടെ പോയി കിടക്കാന്ന് അറിയില്ലല്ലോ. ഇൻസ്പെക്ടർ എങ്കിലും ഉണ്ടോന്ന് നോക്കാം. എന്താ അത്, ഇൻസ്പെക്ടറിനെയും കാണുന്നില്ലല്ലോ, എവിടെ പോയാന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. രണ്ടുപേരും കൂടെ എവിടെ പോയിട്ടുണ്ടാവും? എന്താ ഇൻസ്പെക്ടറിന്റെ ഫോട്ടോ ഇവിടെ കിടക്കുന്നേ? ഫോൺ വെച്ചിട്ട് എവിടെ പോയിരിക്ക? എവിടെ പോയിട്ടുണ്ടാവും? അങ്ങനെ പറയാതെ പോകുന്ന ആളല്ലല്ലോ. ഇവിടെ എല്ലായിടത്തും ചുറ്റിനെ നോക്കിയിട്ട് ആളെ കാണുന്നില്ലല്ലോ.